നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരു ഒന്ന് ഒരു മഴ പെയ്താൽ തിരുവനന്തപുരം നഗരത്തെ പോലെ തന്നെയാണ് ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു പ്രദേശം. ബ്രേക്ക് ത്രൂ അടക്കം അവിടെ നടപ്പാക്കിയ പദ്ധതികളുടെയൊക്കെ ഭാവി എന്താണ്, അല്ലെങ്കിൽ അതിലൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ കൊച്ചി നഗരത്തിൽ ഇന്ന് രാവിലത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. സന്തോഷുണ്ട്. സന്തോഷ്, എന്താണ് നഗരത്തിലെ അവസ്ഥ? ആ ശാലിനി, എന്തായാലും നഗരത്തിൽ രാവിലെ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. രാവിലെ രണ്ട് തവണ ഇപ്പോൾ ശക്തമായ മഴ പെയ്തു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് കടവന്തറയ്ക്ക് സമീപം പി ആൻഡ് ഡി കോളനി എന്ന ഭാഗമാണ്. ഇത് മുല്ലശ്ശേരി കനാലിനോട് ചേർന്നുള്ള ഭാഗമാണ്. ഈ ഭാഗത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നിരവധി വീടുകളുണ്ടായിരുന്നു. ഈ വീടുകളിലൊക്കെ ഇന്നലെ ഉച്ച മുതൽ വൈകുന്നേരം വരെ ശക്തമായ മഴയാണ് പെയ്തത്. ഈ ശക്തമായ മഴയെ തുടർന്ന് ഇന്നലെ വൈകുന്നേരത്തോടെ ഈ വീടുകളിലൊക്കെ വെള്ളം കയറി. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം സമീപത്ത് കേന്ദ്രീയ വിദ്യാലയത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇന്നലെ വൈകുന്നേരത്തോടെ മാറ്റിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ വീടുകളിൽ കോവിഡ് രോഗികളുണ്ടായിരുന്നതുപോലെ തന്നെ കോവിഡിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ആളുകളുണ്ടായിരുന്നു. ഇവരെയെല്ലാം ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രധാനമായും ജില്ലയിൽ 15 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. ഇവിടങ്ങളിൽ ഏതാണ്ട് 410 ആളുകളുണ്ട്. ചില സ്ഥലത്ത് മഴ കുറഞ്ഞിട്ടുണ്ട്. അതേ തുടർന്ന് മഴ വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങി. ആ ഭാഗങ്ങളിലേക്കുള്ള ആളുകൾ തിരിച്ചു പോയിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ക്യാമ്പുകളൊന്നും അടച്ചു പൂട്ടിയില്ല. എന്തായാലും ഇന്ന് രാവിലെയും രണ്ട് തവണ വളരെ ശക്തമായ മഴയാണ് ഈ നഗരത്തിൻ്റെ പല ഭാഗത്തുമായിട്ട് പെയ്തത്. ഇന്നലെ രാത്രിയിൽ മഴ കുറവുണ്ടായിരുന്നു. എന്തായാലും ഏത് വിധത്തിലുള്ള അടിയന്തര സാഹചര്യം നേരിടാനുള്ള എല്ലാ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടം പറയുന്നത്. നഗരത്തിൽ പ്രധാനമായും ഭീഷണിയാകുന്ന വെള്ളക്കെട്ടാണ്. ഇന്നലെ വൈകുന്നേരം വരെ പെയ്ത മഴയിൽ വൈകുന്നേരത്തോടുകൂടി നഗരത്തിൻ്റെ പല ഭാഗത്തായി, അതായത് കാരിക്കാമുറി, കലൂർ KCB സബ്സ്റ്റേഷൻ, പനമ്പള്ളി നഗർ, ഈ ഭാഗങ്ങളിലൊക്കെ ചെറിയ തോതിൽ വെള്ളം കയറിയിരുന്നു. എന്നാൽ രാത്രിയിൽ മഴയുടെ ശക്തി കുറഞ്ഞതിനെ തുടർന്ന് ഈ ഭാഗത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. ചില ഭാഗത്ത് ആവശ്യമെങ്കിൽ ഹൈപവർ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് കളയുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് നഗരത്തിൽ എങ്ങും ഉണ്ടായിട്ടില്ല. താഴ്ന്ന പ്രദേശങ്ങൾ, അതായത് കനാലിനോട് ചേർന്നുള്ള ചില ഭാഗങ്ങൾ, മുല്ലശ്ശേരി കനാൽ, അതുപോലെ തന്നെ പേരണ്ടൂർ കനാൽ, ഇങ്ങനെയുള്ള കനാലുകൾ നഗരത്തിലൂടെ ഒഴുകുന്നുണ്ട്. ഈ കനാലിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലുള്ള വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യം നേരിടാനായി സജ്ജമായിരിക്കാനായിട്ട് എല്ലാ വകുപ്പുകളോടും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച രണ്ട് ദിവസങ്ങളിലെ കൃത്യമായ യോഗങ്ങൾ ചേർന്ന് എല്ലാ കൺട്രോൾ റൂമുകളൊക്കെ തുറന്ന് എല്ലാ പ്രവർത്തനങ്ങളും ജില്ലാ ഭരണകൂടം നേരിട്ട് ഏകോപിപ്പിക്കുന്നുണ്ടായിരുന്നു. നിലവിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇടവിട്ട് മഴ പെയ്യുന്നതാണ് ഇപ്പോൾ ഒരു ഭീഷണിയായി നിലനിൽക്കുന്നത്. ശാലിനി.